വിശേഷങ്ങളും പുതിയ സിനിമകളുടെ അണിയറ വിശേഷങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ടോക്കീസ് ടോക്കിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ടോക്കീസ് ടോക്കിൽ ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സിൽ തിരക്കഥാകൃത്തായും സംവിധായകനായും തൻ്റേതായ ഒരു ഇടം പിടിച്ച വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹം എൻ്റെ മുന്നിലിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ്. മഹേഷും മാരുതിയും ആ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നു. അറ്റിറസ് ഡിറക്ടർ ദ വൺ ആൻഡ് ഓൺലി സേതു സർ. സർ നമസ്കാരം. ആദ്യം തന്നെ മഹേഷും മാരുതിയിൽ നിന്ന് തുടങ്ങാം. കാരണം 2018 ശേഷം 2023 അല്ലേ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു നല്ല മൂവി നമ്മളിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ മഹേഷും മാരുതിയുടെ എന്തൊക്കെ വിശേഷങ്ങളാണ് സാറിന് ഇപ്പോൾ നമ്മളോട് ഒന്ന് പറയാനായിട്ട് തോന്നുന്നത്? ശരിക്കും മഹേഷും മാരുതിയും എന്ന് പറയുന്ന ടൈറ്റിൽ ഇല്ലെങ്കിൽ പോലും കാറിനെ ബേസ് ചെയ്ത് ഒരു കഥ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 2016 ആയിരിക്കണം കുട്ടനാടൻ ബ്ലോഗൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ദുൽഖറിൻ്റെ അടുത്താണ് ആദ്യം ഈ കഥ പറയുന്നത്. ഒരു പക്ഷേ ആ കഥ എന്ന് പറഞ്ഞാൽ ആ തോട്ട് ആ ഒരു കാറും ഒരു ഹീറോ ആയിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ഒരു കഥ പറയുന്നത് അന്ന് ദുൽഖറിന് ഭയങ്കര ഇഷ്ടമായി. ഇത് ചെയ്യാൻ ചേട്ടാ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു എഴുതി വന്നു കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് അല്ലെങ്കിൽ ഒരു തിരക്കഥയുടെ പൂർണ്ണ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. കാരണം ഒരു കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കത് അങ്ങോട്ട് ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് അതിനൊരു റെസൊല്യൂഷൻ ഒക്കെ കൃത്യമായിട്ട് കിട്ടണമെന്നൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് വേറൊരു സബ്ജക്റ്റിലേക്കാണ് പോയത്. അത് മമ്മൂക്ക വെച്ചിട്ട് ശരിക്കും കുട്ടനാടൻ ബ്ലോഗ് അല്ല, ഒരു കോഴിത്തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അത് പക്ഷേ പിന്നീട് നമ്മൾ ഇന്ന് പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് കോഴിത്തങ്കച്ചൻ എന്ന് പറയുന്ന വിഷയത്തിൽ പറഞ്ഞു വരുമ്പോൾ ഇന്നെല്ലാം വിമർശിക്കുന്ന അല്ലെങ്കിൽ എല്ലാത്തിനും വേറൊരു ഇൻ്റർപ്രിറ്റേഷൻ ഒരു വ്യാഖ്യാനം കൊടുക്കുന്ന ഒരു ഇതിനകത്താണ് നമ്മളിപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് ആവേണ്ട ആവശ്യമുള്ള സമയമാണ്. കാരണം നമ്മൾ ഒരുപക്ഷെ ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ ഒരു സംവിധായകനോ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല അതിന് ഒരു സമൂഹം കൊടുക്കുന്ന ഒരു ഇൻ്റർപ്രിറ്റേഷൻ. അത് പലപ്പോഴും അങ്ങനെയാണ്. അതിനകത്ത് ചിലപ്പോൾ അജണ്ട ഉണ്ടാവാം, എന്താണെങ്കിലും അതിനകത്തൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണ്ട ഒരു ഇതിനകത്താണ്. അപ്പോൾ അന്ന് മമ്മൂക്കയെ പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് പറഞ്ഞു നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. കാരണം മറ്റൊരു സിനിമയായിട്ട് ചില വിവാദങ്ങൾ, കസ്ബ എന്ന് പറയുന്ന സിനിമയായിട്ട് വിവാദങ്ങൾ ഉണ്ടായ സമയത്താണ് ഇത് ചെന്ന് പറയുന്നത്. പറഞ്ഞു ഓൾറെഡി ഫിക്സ് ചെയ്തു നമ്മൾ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു. ഒരു ആഫ്റ്റർ 3 മന്ത്സ് കഴിഞ്ഞാൽ മമ്മൂക്ക വെച്ചിട്ട് ആ പടം ഷൂട്ട് ചെയ്യാൻ പോവുക. ഓൾമോസ്റ്റ് ഒരു 1.5 കൊല്ലം എല്ലാ ടെക്നീഷ്യൻസും എല്ലാവരുമായിട്ട് സ്ക്രിപ്റ്റ് റീഡിങ്ങും എല്ലാം കഴിഞ്ഞതിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ഞാൻ സച്ചിൻ കൂടി മാറിയിട്ട് എഴുത്ത് ഒരുമിച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടെങ്കിലും ഫസ്റ്റ് സിനിമയാണ് അത്. മമ്മൂക്കയെ പോലെ ഒരു മഹാനടൻ്റെ ഡേറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അതിനത്രയും ഇതുണ്ട്. അങ്ങനെ ഒരു 1.5 കൊല്ലത്തെ പ്രിപ്പറേഷനോടുകൂടി സംവിധാനം ചെയ്യാനിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്ന് ആ കഥ മാറ്റിവെക്കപ്പെടേണ്ടി വരുന്നത്. അത് മാറ്റിവെച്ചിട്ടാണ് ബിലാത്തി കുട്ടനാടൻ ബ്ലോഗ് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത്. അങ്ങനെ അതിനകത്തേക്ക് വന്നു. അപ്പോൾ ഈ കാറിൻ്റെ ഈ സ്റ്റോറി എന്ന് പറയുന്നത് അതിനെല്ലാം മുമ്പ് ഒരുപക്ഷെ ആദ്യമായിട്ട് ഞാൻ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു സിനിമയാണ് ഇപ്പോൾ മഹേഷും മാരുതി എന്ന് പറഞ്ഞ ആസിഫിന് ചെയ്യുന്ന സിനിമ. ഈ മഹേഷും മാരുതി മാരുതിക്കാർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡിലാണെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ഔട്ട്ലുക്കിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും എല്ലാത്തിലും മാറ്റം കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റാണ് അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഐഡിയയാണ് മാരുതി എന്ന് പറയുന്നത് അല്ലേ. 83 മാരുതി കാറിൻ്റെ ലോഞ്ച്. ശരിക്കും ആ കാറ് വന്നു കഴിയുമ്പോൾ നമ്മളൊരു പ്രത്യേകിച്ചും കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു റെവല്യൂഷൻ കൊണ്ടുവന്നൊരു കാറാണ്. കാരണം നമുക്ക് ഒരുപക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ 83 നമ്മുടെയൊക്കെ വീടുകളിൽ പശുത്തൊഴുത്തുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും പശുത്തൊഴുത്തുണ്ട്. പക്ഷേ ഒരു കാർ ഷെഡ് എന്ന് പറയുന്നത് അത്ര ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം കാറ് തന്നെ വളരെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാർ ഷെഡ് എന്ന് പറയുന്ന ഒരു വസ്തുവില്ല. അതിന് പകരം തൊഴുത്തുകൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. നമ്മുടെ വീടിന് മുമ്പിൽ പശുത്തൊഴുത്തുണ്ടാവും. പക്ഷേ 83 ഈ കാറ് വന്നപ്പോൾ ആദ്യം ഈ പശുത്തൊഴുത്തുകളാണ് കാർ ഷെഡായിട്ട് പരിണമിച്ചത്. മിക്കവാറുമൊക്കെ ഫ്രണ്ടിൽ കാർ ഷെഡായി. മലയാളിയുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ കാറായിട്ട് മാറുന്നത് ഈ മാരുതിയുടെ വരവോടുകൂടിയാണ്. ഒരു ലക്ഷറിയുടെ ഭാഗവുമായി അല്ലേ, ലക്ഷറിയുടെ ഭാഗമായി സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് മാറി. അതെ അതെ, ശരിക്കും അതാണ് നമ്മൾ മലയാളി പ്രത്യേകിച്ചും കാറ് കൂടുതൽ വന്നു തുടങ്ങിയത്. പിന്നെ ഇതിനൊരു വേറൊരു ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ സെലിബ്രിറ്റീസ് തന്നെ. ഇപ്പം സത്യേട്ടൻ്റെ സത്യനന്ദിക്കാടിൻ്റെ ആദ്യ കാറ് മാരുതിയാണ്.
അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് നമ്മുടെ ഇതിനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതിൻ്റെ പ്രൊമോഷനായിട്ട് സത്യേട്ടൻ പറഞ്ഞ ഒരു സംഭവം വീഡിയോ ഇട്ടിരുന്നു. ശ്രീനിയേട്ടനും സത്യേട്ടനും കൂടി ഒരുപാട് കഥകൾ കഥാപാത്രങ്ങൾ ചർച്ച ചെയ്തത് മാരുതി യാത്രയിലാണ്. സത്യേട്ടൻ അതിനകത്ത് മമ്മൂക്കയൊക്കെ ആ കാറിൽ കയറിയിട്ടുള്ള ആളാണ്. ലാൽ ജോസിന് പറയാനുള്ള മറവത്തൂർ കനവ് എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ റെമ്യൂണറേഷൻ ഒരു മാരുതി കാറായിരുന്നു. അങ്ങനെ നമ്മുടെ സെലിബ്രിറ്റീസിന് തന്നെ ഒരുപാട് ആർട്ടിസ്റ്റ്, ജയറാമേട്ടന് ഒരു കഥ പറയാനുണ്ട്, ദിലീപിന് ഒരു കഥ പറയാനുണ്ട്, എനിക്കൊരു കഥ പറയാനുണ്ട്, എൻ്റെ ആദ്യത്തെ വണ്ടി മാരുതിയാണ്. അങ്ങനെ എല്ലാവർക്കും ഒരു കഥ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. കാരണം അത് നമ്മുടെയൊക്കെ ജീവിതമായിട്ട് ആ ഒരു വസ്തു, ആ ഒരു കാർ എന്ന് പറയുന്നത് അത്രയും ബന്ധപ്പെട്ട് കിടക്കാം. നമ്മുടെ ഈ മൂവി കംപ്ലീറ്റ്ലി മാരുതിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്? പക്ഷെ എനിക്കിത് കാണുമ്പോൾ ഒരു, ഞാൻ ആദ്യം ഈ ക്യാമറ ഓണാക്കുന്നതിന് മുന്നേ ഞാൻ സാറിൻ്റെ അടുത്ത് സംസാരിച്ച് വെച്ചാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് ട്രാക്ക് കൂടെ അത് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് നമ്മൾ ആസിഫിനെയും മമതയെയും ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ലവ് ട്രാക്ക് കണ്ട് പിന്നെ അവരെ ഒരുമിച്ച് തിരിച്ചു വരുന്നൊരു ചിത്രം കൂടിയാണ് മഹേഷും മാരുതിയും. അപ്പോൾ നമ്മൾ അതുകൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ലവ് ട്രാക്ക്, അത് ലവ് ട്രാക്ക് ആണോ, എന്താണ് അവർ പ്ലേ ചെയ്യുന്നത് നമ്മുടെ മൂവിയിൽ? ശരിക്കും മഹേഷും മാരുതിയും നമുക്ക് ഒറ്റ ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ട്രയാംഗിൾ ലവ് സ്റ്റോറി എന്ന് പറയാം. ബിറ്റ്വീൻ എ കാർ ആൻഡ് എ ഗേൾ. ഓൾറൈറ്റ്, ഓക്കെ. ഇതിനകത്ത് ആര് പ്രിവെയിൽ ചെയ്യും? കാരണം നായകനെയും മഹേഷിന് ഒരേപോലെ പ്രണയമാണ് കാറിനോടുകൊണ്ട്, ഗൗരി എന്ന് പറയുന്ന മമതയാണ് കഥാപാത്രത്തോടുകൊണ്ട്. കാരണം അയാളുടെ ജീവിതത്തിലെല്ലാം നല്ലതും ചീത്തയെല്ലാം സംഭവിച്ചിരിക്കുന്നതും ഈ കാറായിട്ട് ബന്ധപ്പെട്ടാണ്. അത് കഥയിൽ പിച്ച് ചെയ്യുമ്പോഴും 83 അന്ന് ഇന്ദിരാജി അവതരിപ്പിച്ച ആ കാറ് ഒരു തുരുത്തിലേക്ക്, കേരളത്തിൻ്റെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന, ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന കേരളത്തിലൊരു തുരുത്തിൽ, ഒരു ഐലൻഡിലേക്ക്, ഒരുപക്ഷെ പാലമൊന്നുമില്ലാത്ത ഗതാഗത യോഗ്യമല്ലാത്തൊരു തുരുത്തിലേക്ക് ഈ അച്ഛൻ ഈ കാറും കൊണ്ടുവരുന്നിടത്ത് നമ്മുടെ കഥ ആരംഭിക്കണ പോലും. അന്ന് മഹേഷ് കുട്ടിക്കാലമാണ്. ഓക്കെ. ആ സമയം തൊട്ട് മഹേഷിൻ്റെ ജീവിതത്തിൽ ഈ കാറ് ഉണ്ടാക്കുന്ന ഓരോ സംഭവങ്ങളാണ്. അപ്പോൾ മഹേഷിൻ്റെ ലൈഫിൽ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് റോളാണ് ഈ മാരുതി. ഇമ്പോർട്ടൻ്റ് റോളാണ് അത്. അതൊരു കുറച്ച് വലിയ മുതിർന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ കഥയുടെ ഒരു കഥാഗതിയിൽ ഒരു നായികയും കൂടി അതിനകത്ത് വരികയാണ്. അതിനകത്ത് നമ്മൾ ചോദിക്കുന്ന, അല്ലെങ്കിൽ അതിനകത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്ന ഒരു മെയിൻ ഒരു സംഭവം, ഒരു കഥയുടെ ഒരു ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനകത്തൊരു ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഈ നായികയും കാറും തമ്മിലുള്ള ഒരു തുലനം ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ പ്രണയം അതിനൊരു ബേസ് സംഭവം തന്നെയാണ്. എല്ലാ സിനിമകളിലും കുറച്ച് ഹ്യൂമർ അവിടെ ഇവിടെ നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിൽ തന്നെ അത് തിയേറ്ററുകളിൽ അത് വർക്കൗട്ട് ആവാറുണ്ട് സാറിൻ്റെ രചനയിൽ. അപ്പം ഈ സിനിമയിൽ വരുമ്പോൾ എങ്ങനെയാണ് ഹ്യൂമറിൻ്റെ എലമെൻറ്റ് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ഹ്യൂമർ ഇപ്പോൾ ചോക്ലേറ്റും സീനിയേഴ്സും മല്ലൂസിങ്ങും അച്ചായൻസും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ, ഞാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്, പ്രത്യേകിച്ച് ഞാൻ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ സച്ചിൻ രണ്ടുപേരും കൂടി ഒരുമിച്ച് എഴുതിയിട്ട് രണ്ട് ഇതായത്, നമ്മളൊരു വിഷയമെടുത്തിട്ട് അതിന് അന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കുറേ ഹ്യൂമർ എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു കൊമേഴ്സ്യൽ സിനിമയാണ് അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഒരു 100% എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹ്യൂമർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോജിക്ക് വിട്ടിട്ട്, ഹ്യൂമറിന് ലോജിക്കില്ല. എപ്പോഴും പറയാറുള്ളത് ഒരു പഴത്തും ഒരാൾ തട്ടി വീണ് കഴിഞ്ഞാൽ ചിരിക്കുന്നതാണ് മലയാളി. അതിനകത്ത് ലോജിക്കുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ ഹ്യൂമറിന് ലോജിക്കില്ല, സ്വാഭാവികമായിട്ടും നമുക്ക് അതിനകത്ത് ലോജിക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം വിട്ടുകൊണ്ട് ഹ്യൂമറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഹ്യൂമർ കുറച്ച് വേണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന മെയ്ഡപ്പ് സീൻസ് അതിനകത്ത് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഓരോ ഇത് കഴിയുമ്പോഴും നമ്മൾ കുറേ കൂടിയൊക്കെ റിഫൈൻഡ് ആവുന്നുണ്ട്. ഹ്യൂമർ എന്ന് പറയുന്നത് നമ്മൾ അന്ന് പറഞ്ഞിരുന്ന പലതും സ്കിറ്റായിട്ടൊക്കെ ഇന്ന് വരുന്നത്. അപ്പോൾ ഏത് രീതിയിലുള്ള ഹ്യൂമർ പറയണം എന്ന് പറയുന്നതും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അത് മാറിയിട്ട് ഒരുപക്ഷെ മഹേഷും മാരുതിയിലേക്ക് വരുവാണെങ്കിൽ കഥയ്ക്ക് കൂടുതൽ ഗൗരവം കൊടുത്തുകൊണ്ട് ആ കഥ ഒഴുകുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നു ചേരാവുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹാസ്യത്തിന് മാത്രം പ്രാധാന്യം കൊടുത്താണ് എഴുതി പോകുന്നത്. ഇപ്പം സാറ് പറഞ്ഞതിൽ നിന്ന് ഈ സേതു സച്ചി, അല്ലെ, സച്ചി സേതു എന്ന് പറയുന്ന കോംബോ, അത് എപ്പോഴും തിയേറ്ററിൽ നന്നായി വർക്കൗട്ടായ ഒരു കോംബോ ആണ്. ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് സാറിൻ്റെ ഒരു റൈറ്റിങ്ങിലെ പ്രത്യേകത കൊമേഴ്ഷ്യൽ വാല്യൂ കുറച്ച് കൂടുതൽ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. കൊടുത്തിരുന്നു. സച്ചി സാറ് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലേ? സച്ചി അതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ രണ്ടുപേരും, ഞാൻ പല ഇതിനകത്തും പറഞ്ഞിട്ടുള്ള രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്, രണ്ട് ചിന്തകളാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഹൈക്കോർട്ടിൽ അഭിഭാഷകരായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനകത്ത് വരുന്നത് സിനിമയിൽ.
അപ്പോൾ അന്ന് ശരിക്കും സിനിമയിലേക്ക് ഒരു എൻട്രി വേണമെന്നുണ്ടെങ്കിൽ ഒരു കൊമേഴ്സ്യൽ സിനിമയുടെ ഭാഗമായി നിന്നുകൊണ്ടേ നമുക്ക് സിനിമയിലേക്ക് വരാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണ് ഇത്രയും ഹ്യൂമറും എല്ലാം ഒരു നോവൽറ്റിയുള്ള സബ്ജക്റ്റ് ചോക്ലേറ്റ് പോലത്തെ ഒരു സിനിമ എടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് എഴുതുന്നത്, തിരക്കഥ എഴുതി ചോക്ലേറ്റിൽ എത്തുന്നത്. അപ്പോൾ ശരിക്കും അതിനകത്ത് പൊരുത്തക്കേടുകൾ, അതായത് രണ്ടുപേർക്കും ഇപ്പോൾ സച്ചിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവാം സ്ക്രിപ്റ്റിൽ. അപ്പോൾ അത് പരസ്പരം ഞങ്ങൾ പറഞ്ഞ് ഒരു ധാരണയിലെത്തിയിട്ടാണ് ആ സ്ക്രിപ്റ്റുകളെല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നീട് ഞാനും സച്ചിയും പിരിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്നത് മല്ലൂസിങ്ങാണ്. മല്ലൂസിങ് എന്ന് പറയുന്ന സിനിമയാണ് ആദ്യമായിട്ട് ഞാൻ തിരക്കഥ എഴുതുന്നത് ഇൻഡിപെൻഡൻ്റായിട്ട്. സച്ചി ചെയ്യുന്നത് റൺ ബേബി റൺ എന്നാണ്. പക്ഷേ ഞങ്ങൾ ആ അത്രയും വർഷം, ഒരു 5 വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് സിനിമകൾ എഴുതിയിട്ടുണ്ട്. ആ സമയത്തെല്ലാം എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന വിഷയങ്ങൾ തന്നെ ഇത്. മല്ലൂസിങ്ങിൻ്റെ കഥ ഞാൻ സച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള, അന്ന് സച്ചിക്ക് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. കാരണം ഇതെങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് വരുന്നത് എന്ന് പറയുന്ന ഇതുണ്ടായിരുന്നു, ഇത്രയും സിറ്റുവേഷൻസും കാര്യങ്ങളും വെച്ചിട്ട്. മറിച്ച് റൺ ബേബി റണ്ണിൻ്റെ കഥ പറയുമ്പോഴേ എനിക്കും തോന്നിയിട്ടുണ്ട് ഇത് വർക്കൗട്ടാവെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമയാണ് സച്ചിയുടെ ആദ്യ സിനിമ എന്ന് പറയും. കാരണം സച്ചി എനിക്കറിയാം സച്ചിയുടെ മനസ്സിലുള്ള ഒരു ഐഡിയ ഓഫ് സിനിമ, ഐഡിയ ഓഫ് സിനിമ. പിന്നെ അതിനകത്ത് ശരിക്കും അയ്യപ്പനും കോശിയും കാണുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്, അതിനകത്ത് കുറേയും കൂടി വളരെ ഗൗരവത്തോടെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് പല മാനങ്ങളുള്ളൊരു സിനിമയാണ്, അതുകൊണ്ടാണല്ലോ നാഷണൽ അവാർഡും എല്ലാം കിട്ടിയത്. അപ്പോൾ സച്ചി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ സച്ചിക്ക് ഇഷ്ടമുള്ള അതിനകത്തൊരു സ്പേസ് കിട്ടി, എനിക്കിനി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സിനിമ ചെയ്യാം എന്ന് പറയുന്ന ഒരു സമയം കിട്ടിയതപ്പോഴാണ് സച്ചിക്ക്. അപ്പോൾ അതിനു മുമ്പ് കോംപ്രമൈസുകളായിരുന്നു, ഞാനായിട്ട് ചെയ്യുമ്പോഴും സച്ചിയായിട്ട് ഒറ്റയ്ക്ക് ചെയ്തപ്പോഴും. ഇപ്പോൾ അതിനു മുമ്പുള്ള സച്ചിയുടെ സിനിമകൾ എടുത്തു നോക്കിയാലും എല്ലാം കോംപ്രമൈസാണ്. ഇനി ഒരു കോംപ്രമൈസ് ആവശ്യമില്ല, എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് പറയാൻ പറ്റും എന്ന് പറയുന്ന ഒരു പോയിന്റിലായിരുന്നു സച്ചി വന്ന് നിന്നിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന പോലെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഇതുണ്ട്. നമുക്ക് നമ്മളെപ്പോഴും സിനിമ കാണുന്നത് നമ്മൾ സിനിമയിൽ അവതരിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നതിന് നമുക്കൊരു സ്പേസും കൂടി കിട്ടണം. അവിടെ നമുക്കൊന്ന് മാറാൻ പറ്റുള്ളൂ, അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളിൽ ചർച്ചകളിൽ വന്നിട്ടുണ്ടാവുക ഒരു സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള നമ്മൾ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള നമ്മൾ അങ്ങനെയുള്ള ഒരു കോൺവെർസേഷൻ ആണോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനോടാണ് താല്പര്യം അല്ലെങ്കിൽ എനിക്ക് ഡയറക്ഷനോടാണ് താല്പര്യം, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പേസ് സിനിമയിൽ ഇന്നത് തന്നെ വേണം എന്ന് നിർബന്ധപൂർവ്വം മനസ്സിലുണ്ടായിരുന്നോ, അതോ ആ സിനിമയുടെ ഒഴുക്കിൽ തിരക്കഥാകൃത്തായി വന്ന് പിന്നീട് സംവിധായകനായി അത് മാറ്റപ്പെട്ടതാണോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഒഴുക്ക്? എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ സിനിമയിൽ വരുന്ന എല്ലാവരും, ആരും ആവട്ടെ സിനിമ ഇഷ്ടപ്പെടുന്ന ആരും, അതിപ്പോൾ സിനിമയിൽ വേണമെന്നില്ല, ഈവൻ ഇപ്പം ഈ മീഡിയ, ഇതിനകത്ത് നിങ്ങൾ പോലും ആഗ്രഹിക്കുന്ന സിനിമ ഇഷ്ടപ്പെടണമെങ്കിൽ അത്യന്തികമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അൾട്ടിമേറ്റ് ഇതെന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളതായിരിക്കും. അത് എൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും സംവിധായകനാണ്. അപ്പോൾ എല്ലാവരും ഇതിനകത്ത് വരുന്ന ആരാണെങ്കിലും അത് തന്നെയാണ് അവരുടെ ആഗ്രഹം. തീർച്ചയായിട്ടും ഞാനും സച്ചിയും വരുമ്പോഴും ഞങ്ങളുടെ ആഗ്രഹം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്നത്തെ ഒരു കാലമല്ല, ഒരു 2000 ഞങ്ങൾ വരുന്ന സമയം 2007 ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ആഗ്രഹം വച്ചാൽ വന്നെങ്കിലും ഒരു ഞാനും സച്ചിയും കൂടി റോബിൻഹുഡ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചത്. പക്ഷേ അത് നടന്നില്ല. നടന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഭാഗ്യവശാൽ നടന്നില്ല എന്നേ പറയുള്ളൂ, നിർഭാഗ്യവശാലല്ല. കാരണം അന്ന് അറിയില്ല നമുക്ക് സിനിമ എന്താണെന്ന്. പക്ഷേ ആ സിനിമ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പല ഇപ്പോൾ ജോർജ് സാറിനെ പോലുള്ള സംവിധായകരെയൊക്കെ അടുത്ത് നിന്ന് ഇത് അടുത്ത് കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സംവിധാനം ചെയ്യുക എന്നുള്ളത്. സിനിമ അറിയുക എന്നുള്ളതാണ് അതിലും അടുത്ത് നിന്ന് അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മനസ്സിലായിട്ട് അത് പിന്നെ മാറ്റിവെക്കപ്പെട്ടു പോവുകയത് എഴുത്തിലേക്ക് വന്നു. പിന്നെ ഇത് എപ്പോഴാണ് നമുക്ക് സംവിധാനം ചെയ്യണം തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ കാറിൻ്റെ കഥ ഒരു പക്ഷേ എനിക്ക് മറ്റൊരു സംവിധായകനെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് പറയാൻ പോകുന്ന ഒരു ഇമോഷൻ അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു ഇമോഷനാവാം, ഒരു കാറിനോട് വൈകാരികമായിട്ടൊരു ബന്ധം എനിക്ക് തോന്നിയതാവാം. അത് മഹേഷിന് തോന്നുന്ന ആ കാറിനോടുള്ള ബന്ധം മറ്റൊരു സംവിധായകൻ എങ്ങനെ കൺസീവ് ചെയ്യും, അദ്ദേഹത്തിന് അതെങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, ഇമോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അവിടെ ഞാൻ തീരുമാനിക്കുകയാണ് ഇത് എഴുതി എന്തുകൊണ്ട് എനിക്ക് സംവിധാനം ചെയ്തുകൂടാ. അങ്ങനെയാണ് ഈ ആദ്യ ചിത്രം സംവിധാനം ചെയ്യണം എന്ന് പറയുന്ന ഒരു തോട്ടിലേക്ക് വന്നത്. അത് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്, ഒരു 10 സിനിമയിൽ വന്ന ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 9 വർഷം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ചിന്ത വന്നതുപോലും. അപ്പോൾ അത് ആക്സിഡൻ്റലായിട്ട് വരുന്നതാണ്. നമ്മുടെ സിനിമ നിർമ്മിക്കുന്നത് മണിയൻപിള്ള രാജു അല്ലേ? എങ്ങനെയാണ് രാജു സർ അല്ലെങ്കിൽ രാജുചേട്ടൻ നമ്മുടെ മൂവിയിലേക്ക് പിച്ച് ആവുന്നത്, ഏത് ഒരു മൊമെന്റിലാണ്? രാജുചേട്ടൻ ശരിക്കും സച്ചി ഞാൻ ചോക്ലേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക്
അടുത്ത അഡ്വാൻസ് തന്നത് മണിയൻ പിള്ളരാജേണ. അടുത്ത അത് അദ്ദേഹം നിങ്ങൾ എഴുതുന്നൊരു സിനിമ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ സംവിധാനം ചെയ്യുന്നൊരു സിനിമ എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞ അഡ്വാൻസ് തന്നെ. പക്ഷേ ഞങ്ങൾ അന്ന് ചോക്ലേറ്റ് കഴിഞ്ഞിട്ട് അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്നൊരു സിനിമയ്ക്ക് ഞാനും സച്ചിനും കൂടി സ്ക്രിപ്റ്റ് എഴുതാൻ രാജേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കുറച്ച് നാളിരുന്നതാണ്, അത് നടക്കാതെ പോയി, സാങ്കേതികമായിട്ടുള്ള ചില കാരണങ്ങളാൽ നടക്കാണ്ട് പോയി. വർഷങ്ങൾക്ക് ഇപ്പുറം കുട്ടനാടൻ ബ്ലോഗ് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത ഫസ്റ്റ് ഡേ അത് ഒരുപാട് തടസ്സങ്ങൾ അതിനുണ്ടായിരുന്നു. കാരണം എന്നാൽ വെള്ളപ്പൊക്കമുള്ള സമയമാണ്. പിന്നീട് അസോസിയേഷൻ ഒരു സമയം തീരുമാനിച്ചിട്ട് നമുക്ക് റിലീസ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നു. പല പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ സിനിമ റിലീസ് ചെയ്യപ്പെടുന്നു. റിലീസ് ചെയ്ത ദിവസം ഞാനിവിടെയില്ല, ഞാൻ മൂകാംബിയയിൽ തൊഴുകാൻ പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ പലരും നമുക്ക് ആദ്യം കിട്ടുന്ന എപ്പോഴും നെഗറ്റീവ്സ് ആയിട്ടുള്ള ഇതാണ്. ഞാനപ്പോൾ ഇനി ഫോൺ എടുക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുമ്പോൾ അന്ന് ക്യാമറ ചെയ്തിരുന്ന പ്രദീപാണ് ഡി ഒ പി. പ്രദീപ് രാജേട്ടൻ്റെ ഫോൺ വന്നു പറഞ്ഞു രാജേട്ടനാണെന്ന് പറഞ്ഞു ഫോൺ എടുത്ത് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു ചേട്ടാ ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് രാജേട്ടൻ ഭയങ്കര ഓപ്പണായിട്ട് പറയുന്ന ആളാണ്. അപ്പോൾ അത് കേൾക്കാനുള്ള ഒരു ഇതില്ലാത്ത കാരണം തന്നെ ഞാൻ പറഞ്ഞു വേണ്ട അല്ല ചേട്ടാ ഒന്ന് പറഞ്ഞു ഫോൺ തന്നു. രാജേട്ടൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഫിലിം കണ്ടിട്ട് ഇറങ്ങിയുള്ളൂ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും കേട്ടോ. ഞാൻ പറയുന്ന ഒരു സിനിമ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു നിർമ്മാതാവിൻ്റെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അത് 47 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്, സിങ് സൗണ്ടാണ്, അത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, അങ്ങനെ പല ഫാക്ടേഴ്സും അതിനകത്തുണ്ട്. അതെല്ലാം വാല്യൂ ചെയ്തുകൊണ്ട് രാജേട്ടൻ അന്ന് ആ കാറിലിരുന്ന് ആ ഫോണിൽ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് അടുത്ത പടം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരണം എന്നാണ് പറഞ്ഞത്. അത് പറയുമ്പോൾ അന്ന് വലിയ ഗൗരവമായിട്ട് ഞാൻ എടുത്തില്ല, കാരണം സിനിമ അന്ന് കുട്ടനാടൻ ബ്ലോഗ് ഇറങ്ങിയ ദിവസമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് അത് അതിന് ശേഷം ഞാൻ ഈ കഥ രാജേട്ടൻ്റെ അടുത്ത് പറയുമ്പോൾ രാജേട്ടൻ പറഞ്ഞു ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, ഇതെനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് രാജേട്ടൻ ഇതിനകത്തേക്ക് എത്തുന്നത്. ഇതുവരെ ചെയ്തു വന്ന സിനിമകളിൽ നിന്നും മഹേഷും മാരുതിയും ഒരു റിയലിസ്റ്റിക് മൂവി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് സേതുചേട്ടൻ അതിനെ മനസ്സോട് ചേർത്ത് വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നമുക്ക് ഓരോ കാര്യങ്ങൾക്കും ഈ ഇതിനകത്ത് നമ്മളിപ്പോൾ മഹേഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്കും ഈ മാരുതി ഇതേ മാരുതി തന്നെ ഉണ്ടായി. 83 ഇതേപോലത്തെ ഒരു കാറുണ്ടായിരുന്നു. അതുമാത്രമല്ല അതിനേക്കാൾ കൂടുതൽ ഞാനെപ്പോഴും ആലോചിക്കുന്നത് ഈ കാറ് അവതരിപ്പിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിംഗ് സമയമാണ്. ഒരു രാത്രി മുഴുവൻ അന്ന് ആദ്യമായിട്ട് ഈ 83 ഈ കാറ് കാണുന്നത് എൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്തൊരു അയ്യപ്പൻ പാട്ടിന് പോകുമ്പോഴാണ്. ഞാനും അനിയനും അന്ന് കുട്ടിക്കാലമാണ്. ഒരു രാത്രി മുഴുവൻ ആ കാറിന് ചുറ്റും ഞങ്ങൾ നടന്നു. അതിൻ്റെ കൗതുകം കാരണം ഈ കാറ് എൻ്റെ അകത്ത് നോക്കി, അതിനകത്തപ്പോൾ മറ്റേ കവറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വച്ചേക്കണ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു ചുമന്ന കാറ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നേരം വെളുക്കുന്നവരെ അവിടെ അയ്യപ്പൻ പാട്ടും ഇതൊക്കെ ഉണ്ട്, അതിൻ്റെ ചുറ്റും നടന്ന് നേരം വെളുപ്പിക്കുക ചെയ്തത്. ഒരുപക്ഷെ അന്ന് മനസ്സിൽ തോന്നിയ ആ ഒരു സ്പാർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ കാറിനോട് തോന്നിയ ഒരു ഇഷ്ടം, അതാണ് ഈ മഹേഷ് മാരുതി എന്ന് പറയുന്ന സിനിമയിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ ആസ് ഇഫ് ഈ കാറുമായിട്ട് ഒരു വസ്തുവിൻ്റെ അടുത്താണ് ഇമോഷൻ. അതെ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഇമോഷൻ എന്നാണല്ലോ. അതെ, അപ്പോൾ അത് തിരിച്ചൊരു കൗണ്ടർ റിയാക്ഷൻ ഇല്ലാത്തൊരു വസ്തുവാണ്. നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ഒരു കാറ് ഇപ്പോൾ പോവുകയാണ്, ആസിഫിൻ്റെ അടുത്ത് നിന്ന് ആ കാറ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അയാൾ ഇമോഷൻ കാണിച്ചാലും തിരിച്ച് ഇമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുവല്ല കാറ്. അപ്പോൾ ഒരു ആസ് എൻ ആക്ടർ റിയാക്ഷനും ഏതാണ് തിരിച്ച് വരുന്ന ഒരു റിയാക്ഷനും, ഇത് രണ്ടും ഒരേ ആക്ടർ തന്നെ ചെയ്യണം. ഓക്കെ, അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യേണ്ട ആ ഒരു എന്താണ് ആ വിരഹം പോലും ഈ ആക്ടറിന് തന്നെ വേണം. അപ്പോൾ എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആസിഫ് അത് ചെയ്തു എന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ, ചിന്തിച്ചതിലും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റി. കാരണം അത് രണ്ടും നമ്മൾ കാറിൻ്റെ ഒരു കട്ട് പോകുമ്പോഴും ആ കട്ട് പോയിട്ട് തിരിച്ച് ആസിഫിലേക്ക് വരുമ്പോൾ ആസിഫിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം. അത് ചെയ്യാൻ പറ്റി. അത് ഞങ്ങളെല്ലാവരും അത് മോണിറ്ററി കണ്ടിട്ടും ഭയങ്കരമായിട്ട് രാജേട്ടൻ, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രാജേട്ടൻ പോലും പറഞ്ഞു രാജേട്ടൻ പറയുന്ന ഏറ്റവും മനോഹരമായിട്ട് ചെയ്തേക്കണ ഒരു ആക്ടർ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടത് എന്ന് പറയുന്ന ഇതുമൊക്കെ മൊമെൻസും ഇതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മഹേഷുമാരി അത്രയും ചേർത്ത് വയ്ക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാണുന്ന പ്രേക്ഷകനും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സിനിമയായിട്ട് മഹേഷ് മാരുതിയും മാറട്ടെ. ഇപ്പോൾ സാറ് സംസാരിക്കുമ്പോൾ തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള വളരെ പേഴ്സണൽ മൊമെൻറ്റ്സ് ഒക്കെ അതിനകത്ത് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം എല്ലാവിധ ആശംസകളും സർ. ഇനി നമ്മൾ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ ഇപ്പോൾ നമ്മൾ രാജേട്ടനെ കുറിച്ചും ഇതൊക്കെ പറഞ്ഞു, അതുപോലെ തന്നെ രാജേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഇതുണ്ട്. എൻ്റെ ഫ്രണ്ട്സാണ് അവർ, VSL എന്ന് പറയണത്, അവർ ദുബായ് ബേസ്ഡ്. അവരും അവരുടെ ഇതും കുറച്ച് കാണാൻ പറ്റില്ല. കാരണം അവർ സിനിമ ചെയ്യാൻ, അവർ വേറെ ബിസിനസ്സൊക്കെ ഉള്ളവരാണ്. ഇതിൻ്റെ കഥ ഞാൻ ഫോണിലാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ
ഈ കഥ കേട്ട് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം അവർക്ക്, ഇതിനകത്ത് രാജനായിട്ട് പാർട്ട്ണർ ആവണം, ചെയ്യണം എന്ന് വന്ന് പറഞ്ഞവരാണ് ഈ ഇതിനകത്തുള്ള വിജയ്, സുധീർ, ലതീഷ് ഒക്കെ. അതാണ് VSL. And all the best VSL team. ഇതൊരു നല്ല തുടക്കമാകട്ടെ. ഒപ്പം തന്നെ സാറിൻ്റെ കരിയറിലെയും ഒരു ബിഫോർ മഹേഷും മാരുതിയും ആഫ്റ്റർ മഹേഷും മാരുതിയും എന്നുള്ളൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നന്ദി. ടോക്കീസ് ടോക്കിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ ചലച്ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.